നമസ്തേ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഉത്തമം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പഠന പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തു ഇല്ലേ? നല്ല കുട്ടികൾ. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കാം. അതിനു മുമ്പ് നമുക്കൊരു ദൃശ്യം കാണാം. വാൽമീകേഹേ കഥ. വാൽമീകിഹി വിശ്വപ്രസിദ്ധ മഹാകവിഹി ഭവതി. तस्य यशः विश्वे सर्वत्र व्याप्तम्. अयं लोकप्रसिद्ध काव्यस्य रामायणस्य कर्ता भवति. पूर्वं सः एकः निषादः आसीत्. सः पक्षिमृगादीन् अवधीत् च. सः निष्ठुरः कारुण्यरहितः च आसीत्. क्षणेन विनष्टा पक्षी पश्यामि सद्यः एव मह्यं प्राप्स्ये. लक्ष्यं प्राप्तं हता. हे तिष्ठ, ये अनेन मार्गेण गच्छन्ति ते सर्वं मह्यं समर्पयेत्. अहो मां मुञ्चतु, एतत् सर्वं स्वीकरोतु. एतत् सर्वं स्वीकृत्य मां मुञ्चतु, कृपया मुञ्चतु. तत् समीचीनम्. अद्य मे प्रिया भार्या सन्तुष्टा भवेत्. सन्तुष्टा भवेत्. आर्या, किं जातम्? अतीव सन्तुष्टः इव भाति. पश्य कियान् निपुणः व्याधोः. प्रिये यथेष्टं पक्षिणः, कुर्यात् मे प्रियं भोजनं. मम बुभुक्षा वर्धिता, आकुष्यतां. स्वीकुरु एतानि आभरणानि, भवत्यै एव आनीतानि. आर्या विजयतां, भवते निमेषाभ्यन्तरे भोजनं दास्यामि. आर्ये श्वः भवत्यै इतोपि अधिकानि आभरणानि आनेष्यामि. तिष्ठत, तत्रैव तिष्ठत. भवदीयं सर्वं प्रयच्छत, नो चेत् प्राणान् हरिष्याम्यहम्. कोऽपि एतेन मार्गेण न गताः, ये किमपि मह्यं न दत्तवन्तः, सर्वं प्रयच्छत. अये वत्स, कस्त्वं? केवलं कमण्डलुवल्कलश्च अस्माकं धनं, तेन तव किं प्रयोजनं? तथा अस्याभि जीविनः प्राणहरणं अतीव घोरं पापकर्म एव. सर्वे एतदेव वदन्ति. എന്താണ് ദൃശ്യത്തിൽ കണ്ടത്? ആ, വാത്മീകി മഹർഷി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നാം വാത്മീകി മഹർഷിയെ പറ്റി ചർച്ച ചെയ്തു. എന്തായിരുന്നു നമ്മുടെ പാഠഭാഗം? സപ്തർഷിമാരെ ഒരു കാട്ടാളൻ വനത്തിൽ തടഞ്ഞു നിർത്തുന്നതാണ് നാം കണ്ടത്. ബാക്കി കൂടി നമുക്ക് നോക്കാം. അപ്പോ വസിഷ്ഠ മഹർഷി ആ കാട്ടാളനോട് ആരാണ് നീ എന്ന് ചോദിക്കുന്ന ഭാഗമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി എന്തായിരിക്കും കാട്ടാളന്റെ മറുപടി നോക്കൂ. രത്നാകരോ നാമ നിഷാദോഹം പഥികാനാം ധനാനി അവശ്യം ചേത് പ്രാണാൻ ച അപഹൃത്യ കുടുംബം പോഷയാമി സഹ പ്രത്യവത്തെ. രത്നാകരോ നാമ നിഷാദോഹം. രത്നാകരോ നാമ രത്നാകർ എന്നു പേരായ നിഷാദോഹം. നിഷാദഹ അധികം അഹം നിഷാദോഹം. അപ്പൊ രത്നാകർ എന്നു പേരായ ഒരു കാട്ടാളനാണ് ഞാൻ. പതികാനാം ധനാനി, പതികന്മാരെ വഴിയാത്രക്കാരൻ, ആ വഴിയാത്രക്കാരുടെ ധനാനി ധനവും. അവശ്യം ചേത് പ്രാണാഞ്ച അപഹൃത്യ, അവശ്യം ചെയ്ത് വേണ്ടി വന്നാല്, ആവശ്യം വന്നാല് പ്രാണാഞ്ച അപഹൃത്യ, പ്രാണാൻ അവരുടെ ജീവനും, ചാപഹൃത്യ ച അധികം അപഹൃത്യ ചാപഹൃത്യ അപഹരിച്ച് കുടുംബം പോഷയാമി കുടുംബത്തെ പാലിക്കുന്നു. സഹ പ്രത്യവത്, അവൻ മറുപടി പറഞ്ഞു. ഈ കാട്ടാളൻ മറുപടി പറയാണ്, രത്നാകരൻ എന്ന് പേരായ ഒരു കാട്ടാളനാണ് ഞാൻ. വഴിയാത്രക്കാരുടെ ധനവും വേണ്ടി വന്നാല് അവരുടെ ജീവനും എടുത്തിട്ടാണ് ഞാൻ കുടുംബത്തെ പാലിക്കുന്നത്. അപ്പോൾ
രത്നാകരൻ എന്ന പേരായ ഒരു കാട്ടാളനാണ് ഞാൻ. വഴിയാത്രക്കാരുടെ ധനവും ഇനി ധനം തരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവരുടെ പ്രാണനം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തെ പാലിക്കുന്നത്. ഇങ്ങനെയാണ് കാട്ടാളൻ്റെ മറുപടി. തിരിച്ചെന്താണ് സപ്തർഷിമാർ പറയുന്നത്? ഏവം വാ പതിധർമ്മ ഏവ കുടുംബപാലനം കിന്തു പതികാനാം ധനപ്രാണാപഹരണം കിംന പാപായ അസ്യ പാപസ്യ തവ കളത്രപുത്രാദയ ഫലഭാജഃ കിം തദഹം ന ജാനേ ഇതി നിഷാദേന ഉക്തേ ഏവം ചേത് പൃഷ്ടു ആഗച്ഛതു താവത്കാലം അത്രൈവ തിഷ്ഠാമഹ ഇതി മുനിരവതത്. അപ്പോൾ മുനി ചോദിക്കുകയാണ്, ഏവം വാ അങ്ങനെയാണോ? പതിധർമ്മ ഏവ കുടുംബപാലനം. പതിധർമ്മം, പതി ആരാണ്? ഭർത്താവാണ്. ഭർത്താവിൻ്റെ ധർമ്മമാണ് കുടുംബപാലനം, കുടുംബത്തെ നോക്കുക എന്നത്. കിന്തു പക്ഷേ പതികാനാം ധനപ്രാണാപഹരണം, പതികാനാം വഴിയാത്രക്കാരുടെ ധനപ്രാണാപഹരണം, ധനവും പ്രാണനും അപഹരിക്കുന്നത് കിം ന പാപായ പാപമല്ലേ. കാര്യമൊക്കെ ശരിയാണ്, ഭർത്താവിൻ്റെ കടമയാണ് എന്ത്? കുടുംബത്തെ നോക്കുക എന്നത്. പക്ഷെ അതിനുവേണ്ടി വഴിയാത്രക്കാരെ കൊല്ലുന്നത് പാപമല്ലേ എന്ന് മുനി ചോദിക്കുകയാണ്. അസ്യ പാപസ്യ ഈ പാപത്തിന് തവ കളത്രപുത്രാദേഹ ഫലഭാജഃ കിം. തവ കളത്രപുത്രാദേഹ നിന്റെ കളത്രപുത്രാദേഹ, കളത്രം ഭാര്യയാണ്. കളത്രപുത്രാദേഹ നിന്റെ ഭാര്യയും മക്കളും ഫലഭാജഃ കിം ഇതിൻ്റെ ഫലം അനുഭവിക്കുമോ? നീ അവർക്ക് വേണ്ടിയാണ് ഈ പാപകർമ്മങ്ങൾ ചെയ്യുന്നത്, അപ്പൊ ഈ പാപകർമ്മത്തിൻ്റെ ഫലം അവരും കൂടി അനുഭവിക്കുമോ? ഇതി മുനിരപൃച്ഛത് എന്ന് മുനി കാട്ടാളനോട് ചോദിക്കുകയാണ്. മുനിരപൃച്ഛത് എങ്ങനെയാ പദശബ്ദം ചെയ്യുക? മുനിഹി അധികം അപൃച്ഛത് മുനിരപൃച്ഛത്. എന്താണ് കാട്ടാളൻ്റെ മറുപടി? തദഹം ന ജാനേ, എന്താ എനിക്ക് അറിയില്ല. ഇതി നിഷാദേന ഉക്തേ എന്ന് കാട്ടാളൻ പറഞ്ഞപ്പോൾ, കാട്ടാളന് ഈ പാപത്തിൻ്റെ ഫലം ഭാര്യയും മക്കളുമെല്ലാം അനുഭവിക്കുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, ഏവം ചേത് അങ്ങനെയാണെങ്കിൽ താൻ പൃഷ്ട്വാഗച്ഛതു, താൻ അവരോട് ഭാര്യയോടും മക്കളോടും പൃഷ്ട്വാഗച്ഛതു, പൃഷ്ട്വാ ആഗച്ഛതു ചോദിച്ചിട്ട് വരിക. നീ പോയി വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിച്ചിട്ട് വരിക. താവത്കാലം അത്രയും സമയം, അത്രൈവ തിഷ്ഠാമഹ, അത്ര പ്ലസ് ഏവ അത്രൈവ, അത്രൈവ തിഷ്ഠാമഹ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. ഇതി മുനിരവതത്, ഇതി എന്ന് മുനിരവതത്, മുനിഹി അധികം അവതത് മുനിരവതത് എന്ന് മുനി മറുപടി പറഞ്ഞു. അപ്പോ രത്നാകരൻ എന്ന പേരായ കാട്ടാളനാണ് ഞാൻ, വഴിയാത്രക്കാരുടെ ധനവും വേണ്ടി വന്നാൽ ജീവനുമെല്ലാം ഞാൻ അപഹരിക്കും എന്ന് കാട്ടാളം പറഞ്ഞപ്പോൾ മുനി ചോദിക്കുകയാണ്, ഈ പാപത്തിൻ്റെ ഫലം നിന്റെ ഭാര്യയും മക്കളും എല്ലാം അനുഭവിക്കുമോ? കാട്ടാളൻ അറിയില്ല. ഇപ്പം എന്ത് പറഞ്ഞു മുനി? നീ വീട്ടിൽ പോയിട്ട് അവരോട് ചോദിച്ചിട്ട് വരിക, അത്രേ സമയം ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ഇതിലെ പദം പിരിച്ച പദങ്ങൾ ഏതെല്ലാമായിരുന്നു? ഒന്നുകൂടി നോക്കാം. നിഷാദോഹം, നിഷാദഹ അധികം അഹം, അവശ്യം ചേത്, അവശ്യം അധികം ചേത്, ചാപഹൃത്യ, ചാ അധികം അപഹൃത്യ, മുനിരപൃച്ഛത്, മുനിഹി അധികം അപൃച്ഛത്, പൃഷ്ട്വാഗച്ഛതു, പൃഷ്ട്വാ അധികം ആഗച്ഛതു, താവത് കാലം, താവത് അധികം കാലം, അത്രൈവ, അത്ര അധികം ഏവ, മുനിരവതത്, മുനിഹി അധികം അവതത്. അപ്പൊ കാട്ടാളൻ മറുപടിക്ക് വേണ്ടി ഭാര്യയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ ഭാര്യയുടെ മറുപടി എന്താണ് നമുക്ക് നോക്കാം. സ്വേനകൃതസ്യ കർമ്മണഃ ഫലം സ്വേനൈവ ഭോക്തവ്യം നേതരൈഹി ഇതി ഭാര്യാദീനാം പ്രതിവചനം നിശമ്യ നിഷാദഃ നിതരാം ഖിന്നോ അഭവത് പശ്ചാത്താപ വിവശഃ സഹ പ്രത്യാഗത്യ മുനേഹെ പാതയോ നിപത്യ ക്ഷമാമയാചത തം രാമമന്ത്രോച്ചാരണായ സംപ്രേര്യ തേ മുനയ അഗച്ഛൻ. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ചെന്നു ഭാര്യയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാപങ്ങളെല്ലാം ചെയ്യുന്നത്, നിങ്ങൾ ഈ പാപത്തിൻ്റെ ഫലം അനുഭവിക്കുമോ? എന്താ ഭാര്യ മറുപടി പറയുന്നത്? സ്വേന കൃതസ്യ
कर्मणः फलम् स्वेन कृतस्य स्वयं ചെയ്യുന്ന കർമ്മണഹ ഫലം കർമ്മത്തിന്റെ ഫലം സ്വേനൈവ ഭോക്തവ്യം സ്വയം തന്നെ അനുഭവിക്കണം നീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നീ തന്നെ അനുഭവിക്കണം നേതരൈഹി ന ഇതരൈഹി അത് മറ്റുള്ളവരല്ല എന്നാണ് ഭാര്യ പറയുന്നത് നീ എന്താണോ ചെയ്തത് ആ പാപത്തിന്റെ ഫലം നീ തന്നെ അനുഭവിക്കണം ഇതി ഭാര്യാദീനാം പ്രതിവചനം നിശമ്യ ഇതി എന്ന് ഭാര്യാദീനാം പ്രതിവചനം നിശമ്യ ഭാര്യാദീന ഭാര്യയുടെയും മക്കളുടെയും എല്ലാം പ്രതിവചനം നിശമ്യ മറുപടി കേട്ട് നിഷാദഹ നിദരാം ഖിന്നോ അഭവത് നിഷാദഹ ആ കാട്ടാളൻ നിദരാം ഖിന്നോ അഭവത് വളരെയധികം ദുഃഖിതനായി ഖിന്നഹ അധികം അഭവത് ഖിന്നോ അഭവത് അപ്പൊ ഭാര്യയുടെ മറുപടി കേട്ടിട്ട് ആ കാട്ടാളന് വളരെയധികം സങ്കടമുണ്ടായി പശ്ചാത്താപ വിവശ സഹ പ്രത്യാഗത്യ മുനേഹേ പാദയോഹോ നിപത്യ ക്ഷമാമയാചത പശ്ചാത്താപ വിവശ സഹ പശ്ചാത്താപ വിവശനായ അവൻ പ്രത്യാഗത്യ തിരിച്ചു വന്ന് മുനേഹേ പാദയോഹോ നിപത്യ ആ മുനിമാരുടെ കാൽക്കൽ വീണ് ക്ഷമാമയാചത ക്ഷമ ചോദിച്ചു ക്ഷമാമയാചത ക്ഷമാം അധികം അയാചത ക്ഷമാമയാചത ഇപ്പൊ ഭാര്യയുടെ മറുപടി കേട്ടിട്ട് ദുഃഖിതനായ കാട്ടാളൻ തിരിച്ചു വന്ന് ആ മഹർഷിമാരുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചു തം രാമമന്ത്രോച്ചാരണായ സംപ്രേര്യ തം അവനെ രാമമന്ത്രോച്ചാരണായ സംപ്രേര്യ രാമമന്ത്രം ചൊല്ലുന്നതിനായി പ്രേരിപ്പിച്ചുകൊണ്ട് തേ മുനയഹ അഗച്ഛൻ ആ മുനിമാര് അവിടെ നിന്നും പോയി ഈ കാട്ടാളന് ഭാര്യയുടെ മറുപടി കേട്ടിട്ട് വളരെയധികം ദുഃഖമുണ്ടായി അവൻ സങ്കടം കൊണ്ട് ആ മുനിമാരുടെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കുകയാണ് അപ്പൊ അവനോട് ആ മുനിമാര് രാമമന്ത്രം ചൊല്ലുന്നതിനായി പ്രേരിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയായി ഇനി എന്താ നടന്നത് നോക്കൂ അതീതേഷു ബഹുഷു സംവത്സരേഷു തേനൈവ മാർഗേണ പ്രത്യാഗതാഹ തേ മഹർഷയഹ വനമധ്യാത് മധുര മനോഹരം രാമമന്ത്രമാകർണ്യ വിസ്മിതാഹ തസ്തുഹു മന്ത്രധ്വനേഹേ പ്രഭവസ്ഥാനം ഏകം വത്മീകമിതി ജ്ഞാത്വ തേ ഋഷയസ്തദപഞ്ചയൻ തഥാ അതിതേജസ്വിനം കഞ്ചന മുനിശ്രേഷ്ഠം അപശ്യൻ തഥാ തേ വാത്മീകേ ഉത്തിഷ്ഠ സിദ്ധോ അസി ഇത്യവദൻ നിഷാദത്വാത് ഋഷിത്വം പ്രാപ്തസ്യ തസ്യ പുരതഹ ഋഷയഹ സാഷ്ടാംഗം പ്രാണമൻ ഇവിടെ വരുന്ന ചില പുതിയ പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം സംവത്സരം വർഷം മാർഗ പന്ഥ വഴി ആകർണ്യ ശ്രുത്വ കേട്ടിട്ട് തസ്തുഹു നിന്നു പ്രഭവസ്ഥാനം ഉദ്ഭവസ്ഥാനം ഇനി ഈ പാരഗ്രാഫിലെ പദച്ഛേദങ്ങൾ ഏതൊക്കെയാണ് തേനൈവ തേന അധികം ഏവ തേനൈവ രാമമന്ത്രമാകർണ്യ രാമമന്ത്രം അധികം ആകർണ്യ രാമമന്ത്രമാകർണ്യ വൽമീകമിതി വൽമീകം അധികം ഇതി ഋഷയസ്തദപഞ്ചയൻ ഋഷയഹ അധികം തത് അധികം അപഞ്ചയൻ സിദ്ധോസി സിദ്ധ അധികം അസി ഇത്യവദൻ ഇതി അധികം അവതൻ അതീതേഷു ബഹുഷു സംവത്സരേഷു ബഹുഷു സംവത്സരേഷു അതീതേഷു ധാരാളം സംവത്സരങ്ങൾ കടന്നുപോയി കടന്നുപോയപ്പോൾ തേനൈവ മാർഗേണ തേനൈവ തേന അധികം ഏവ തേനൈവ തേനൈവ മാർഗേണ അതേ മാർഗത്തിലൂടെ തന്നെ പ്രത്യാഗതാഹ തേ മഹർഷയഹ തിരിച്ചു വന്ന ആ മഹർഷിമാര് എവിടെയാണോ ഇവര് ആ കാട്ടാളനെ കണ്ടിട്ട് പോയത് അതേ വഴിയിലൂടെ തന്നെ അവര് ധാരാളം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ് ആ സമയത്ത് വനമധ്യാത് ആ കാടിന്റെ നടുവിൽ നിന്നും മധുര മനോഹരം രാമമന്ത്രമാകർണ്യ വളരെ മനോഹരമായ രാമനാമം കേട്ടിട്ട് രാമമന്ത്രം കേട്ടിട്ട് വിസ്മിതാഹ തസ്തുഹു അവർ വിസ്മയിച്ച് അവിടെ നിന്നു
അപ്പോൾ ഈ മഹർഷിമാര് തിരിച്ചു വരുന്ന സമയത്ത് ആ കാടിൻ്റെ നടുവിൽ നിന്നും വളരെ മനോഹരമായ ഒരു രാമനാമം കേൾക്കുകയാണ്. ഇത് എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നാലോചിച്ചിട്ട് അവര് അവിടെ തന്നെ നിന്നു. മന്ത്രധ്വനേഹേ പ്രഭവസ്ഥാനം ഏകം വത്മീകമിതി ജ്ഞാത്വ തേ ഋഷയസ്തദപഞ്ചയൻ. മന്ത്രധ്വനേഹേ പ്രഭവസ്ഥാനം, ഈ മന്ത്രധ്വനിയുടെ പ്രഭവസ്ഥാനം, ഉത്ഭവസ്ഥാനം, ഏകം വത്മീകമിതി ജ്ഞാത്വ, ഒരു വത്മീകം എന്താ ചിതൽപുറ്റ്, ഒരു ചിതൽപുറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് തേ ഋഷയസ്തദപഞ്ചയൻ, തേ ഋഷയ തത് അഭഞ്ജയൻ, ആ മഹർഷിമാര് അതിനെ ഉടച്ചു, ആ ചിതൽപുറ്റിനെ ഉടച്ചു. അപ്പൊ എന്താ കണ്ടത്? തഥാ അതി തേജസ്വിനം കഞ്ചന മുനിശ്രേഷ്ഠം അപശ്യൻ. എന്താ കണ്ടവര്? അതി തേജസ്വിനം, വളരെ തേജസ്വിയായ കഞ്ചന മുനിശ്രേഷ്ഠം അപശ്യൻ, ഒരു മുനിയെയാണ് അവര് കണ്ടത്. തഥാ തേ വാൽമീകേ ഉത്തിഷ്ഠ സിദ്ധോ അസി ഇത്യവതൻ. ആ മഹർഷിമാര് പറയാണ്, വാൽമീകേ, അല്ലയോ വാൽമീകി, ഉത്തിഷ്ഠ, നീ എഴുന്നേറ്റാലും, സിദ്ധോ അസി, സിദ്ധ അസി, നീ സിദ്ധനായി തീർന്നിരിക്കുന്നു. ഇത്യവതൻ, ഇതി അവതൻ, ആ മഹർഷിമാര് പറയാണ്, വാൽമീകി, നീ എഴുന്നേറ്റാലും നീ ഇപ്പോൾ ഒരു സിദ്ധനായി തീർന്നിരിക്കുന്നു. അതായത് വത്മീകം എന്ന് പറഞ്ഞാല് ചിതൽപുറ്റ് എന്നാണ് അർത്ഥം. അങ്ങനെ വത്മീകത്തിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹത്തെ വാൽമീകി എന്ന് ആ മഹർഷിമാര് സംബോധന ചെയ്തത്. നിഷാദത്വാത് ഋഷിത്വം പ്രാപ്തസ്യ തസ്യ പുരതഃ തേ ഋഷയഃ സാഷ്ടാംഗം പ്രാണവൻ. നിഷാദത്വാത് കാട്ടാളനിൽ നിന്നും ഋഷിത്വം പ്രാപ്തസ്യ, ഒരു മഹർഷിയായി തീർന്ന, ഋഷിയായി തീർന്ന തസ്യ പുരതഃ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തേ ഋഷയഃ, ആ മഹർഷിമാര് സാഷ്ടാംഗം പ്രാണമൻ, സാഷ്ടാംഗം പ്രണമിച്ചു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം മുനിമാര് തിരിച്ചു വന്നപ്പോൾ രാമനാമം കേട്ട് സ്തബ്ധരാകുകയും ഇതെവിടെ നിന്നാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ചിതൽപുറ്റ് കാണുകയും ചെയ്തു. അങ്ങനെ ആ ചിതൽപുറ്റ് ഉടച്ചു നോക്കിയപ്പോൾ അതിൽ തേജസ്വിയായ ഒരു മഹർഷിയെ കണ്ടു. ആ മഹർഷിയുടെ കാൽക്കൽ അവർ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു. അങ്ങനെ ആ കാട്ടാളൻ, രത്നാകരൻ എന്നു പേരായ ആ കാട്ടാളൻ രാമനാമത്തിലൂടെ വാത്മീകി എന്ന മഹർഷിയായി തീർന്നു. അഥാ സഹ വാത്മീകി തമസാ നദ്യാഹ തീരെ ആശ്രമേ വാസമാരഭത തത്രൈകത ക്രൗഞ്ചമിഥുനസ്യ പുംസഹ ഹന്താരം നിഷാദം ത്വം ശാശ്വതീം പ്രതിഷ്ഠാം മാ ഗമഃ ഇതി ശശാബ. തഥ ബ്രഹ്മദേവസ്യ നിർദ്ദേശാനുസാരം രാമായണം രചയാമാസ. അഥ സഹ വാത്മീകി, അഥ അനന്തരം സഹ വാത്മീകി, ആ വാത്മീകി തമസാനദ്യാഹ തീരെ, തമസാനദിയുടെ തീരത്ത്, ആശ്രമേ ആശ്രമത്തില് വാസം ആരഭത, വസിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ മുനിയായി തീർന്ന വാൽമീകി ആ തമസാ നദിയുടെ തീരത്ത് ഒരു ആശ്രമത്തിൽ ജീവിക്കാനായിട്ട് ആരംഭിച്ചു. തത്ര ഏകത, തത്ര അധികം ഏകത, അവിടെ വെച്ച് ഒരിക്കല് ക്രൗഞ്ചമിഥുനസ്യ, ക്രൗഞ്ച പക്ഷികളിലെ പുംസഹ ഹന്താരം നിഷാദം, പുംസഹ ആൺപക്ഷി, ആ ആൺപക്ഷിയെ ഹന്താരം നിഷാദം, വധിച്ച കാട്ടാളനെ, ത്വം ശാശ്വതീം പ്രതിഷ്ഠാം മാ ഗമഃ ഇതി ശശാപ. അദ്ദേഹം ശപിക്കുകയാണ്. എങ്ങനെ ശപിച്ചേ? ത്വം ശാശ്വതീം പ്രതിഷ്ഠാം, നീ ശാശ്വതമായ നിലനിൽപ്പ് മാ ഗമഃ ഉണ്ടാകാതെ പോകട്ടെ, നിനക്ക് ശാശ്വതമായ നിലനിൽപ്പ് ഉണ്ടാകാതെ പോകട്ടെ എന്ന് അദ്ദേഹം ശപിക്കുകയാണ്. തഥ ബ്രഹ്മദേവസ്യ നിർദ്ദേശാനുസാരം രാമായണം രചയാമാസ. തഥ അനന്തരം ബ്രഹ്മദേവസ്യ നിർദ്ദേശാനുസാരം, ബ്രഹ്മദേവന്റെ നിർദ്ദേശമനുസരിച്ച് രാമായണം രചയാമാസ, അദ്ദേഹം രാമായണം രചിക്കുകയും ചെയ്തു. ബാക്കി കൂടി നോക്കാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഹ്യ കവിതാ ശാഖാം വന്ദേ വാത്മീകി കോകിലം. രാമൻ താൻ രാമനെന്നുള്ള
മാധുര്യം കൂടും അക്ഷരം കാവ്യക്കൊമ്പിൽ സദാ തൂകും വാൽമീകി കുയിലിനെ തൊഴാം. രത്നാകർ എന്ന് പേരായ കാട്ടാളൻ എങ്ങനെയാണ് വാൽമീകി മഹർഷിയായത് എന്ന് നമ്മൾ കണ്ടു അല്ലേ. ഇനി നമുക്ക് ആദ്യം കണ്ട ആ ദൃശ്യത്തിന്റെ ബാക്കി കൂടി കാണാം. ദേവവദന്തി സർവമപി പ്രയച്ഛത രത്നാകരോ നാമ നിഷാദോഹം പഥികാനാം ധനാനി അവശ്യം ചേ പ്രാണാഞ്ച അപഹൃത്യ കുടുംബം പോഷയാമി. വത്സ സ്യ പാപസ്യ തവ കളത്രപുത്രാദയഃ ഫലഭാജഃ കിം? തദഹം ന ജാനി മമ പ്രയത്നം സർവം തേഷാം സന്തോഷായ പുനഃ കിം? ഏവം ചേത് താൻ പൃഷ്ടു ആഗച്ഛതു അപസ്യ ഫലഭാജഃ ഭവേത് ഉദ ന തത്കാലം അത്രൈവ തിഷ്ഠാമഃ. അഹം പ്രദർശയിഷ്യാമി തേ മമ പാപസ്യ ഫലഭാജിനഃ ഇതി. അഹം ചിന്തയാമി മമ ആഗമനാത് പൂർവം ഭവന്തഃ ഇതഃ ന ഗമിഷ്യന്തി യതഃ ശ്രുതപൂർവഃ കില മമ വീരചരിത്രം. പ്രിയേ ആഗച്ഛ വദതു, പ്രതിദിനം അഹം അനേക മൃഗപക്ഷിണാം വധം കൃത്വാ പാപം സമ്പാദയാമി. മമ പാപസഞ്ചയഃ വർദ്ധിതഃ ഭവന്തഃ മമ പാപസ്യ ഫലഭാജിനഃ കിം വദത? തത് കഥം ശക്യതേ ആര്യ, പാപം സർവം ഭവതഃ ഏവ, കഥം അസ്മാൻ ബാധതേ? സ്വേന കൃതസ്യ കർമ്മണഃ ഫലം സ്വേനൈവ ഭോക്തവ്യം നേതരൈഹി. പാധിക് പാപം സർവം മമൈവ, തേ സാധവഃ സത്യമേവ ഉക്തവന്തഃ. ഹേ താപസ ക്ഷമ്യതാം, പാപം സർവം മമൈവ, കൃപയാ അഹം പാപാത് മുഞ്ചിതാം, തേ കോപി ഫലഭാഗിനഃ ന. രക്ഷമാം ഭഗവൻ രക്ഷ രക്ഷ. പുത്ര നിഷ്കളങ്കത അഭിനന്ദനീയ, അഹമേകം മാർഗം പ്രദർശയിഷ്യാമി താത് മോചനായ. തത്ര പശ്യ തസ്യ വൃക്ഷസ്യ അധഃ ഉപവിശ. ആചാര്യ തത്ര ഉപവിശാമി ചേത് പാപം നശ്യതി കിം? നാസ്തി വത്സ തന്ന നശ്യതി, ഏവം ജപം കുരു രാമ 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 ഇതി അതീവ ശ്രദ്ധയാ തദാ ഭവതഃ സർവം പാപം വിനശ്യതി ശുഭം ഭൂയാത്. രാമ 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 രാമ. വാൽമീകി ഉത്തിഷ്ഠ സിദ്ധോസി വാൽമീകാത് ജാതഃ ഇത്യതഃ വാൽമീകിഹി ഇതി ഭവാൻ പ്രഥിത യശസ്കഃ ഭവിഷ്യതി. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം വന്ദേ വാൽമീകി കോകിലം. ഭവന്തഃ പശ്യന്തു നിഷ്ഠുരഃ കശ്ചന വ്യാധഃ ഋഷിത്വപ്രാപ്ത്യനന്തരം കുടുംബം വിവാഹം ഭാര്യാഭർതൃധർമ്മം രാഗദ്വേഷൗ തഥാ ധർമ്മസ്വരൂപസഹിത രാമരാവണകഥ ലിഖിതഃ ഇതി ആബാലവൃദ്ധം ജാനന്തി. കവിതായാഃ ചാതുര്യാത് അനേക പദയുക്ത സരള പദവാക്യ പ്രയോഗാത് കവിതായാഃ മഹത്വാത് ച കാവ്യമിതം പ്രതിതമേവ. യാവത് സ്ഥാസ്യന്തി ഗിരയഃ സരിതശ്ച മഹീതലേ താവത് രാമായണീ ഗാഥ ലോകേഷു പ്രചരിഷ്യതി. ഏതൊരാൾക്കും ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിൽ വച്ചും ഒരു ഉത്കൃഷ്ട വ്യക്തിയായി പുനർജനിക്കാം എന്ന് ഈ കഥ നമ്മെ മനസ്സിലാക്കി തരുന്നു.
ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. ഉത്തരത നിഷാദസ്യ നാമ കിം ഡാഷ് ധർമ്മ ഏവ കുടുംബപാലനം വാൽമീകി ഡാഷ് നദ്യാഹ തീരെ വാസം ആരഭത. അടുത്ത ഒരു പ്രവർത്തനം കഥാസ്തംഭം ക്രമീകരിക്കലാണ്. എന്താണ് കഥാസ്തംഭം? നമുക്കറിയാം, ഒരു കെട്ടിടം നിലനിൽക്കുന്നത് തൂണുകളിലാണ്. അതുപോലെ തന്നെ ഒരു കഥ നിലനിൽക്കുന്നത് ചില പ്രധാന പോയിന്റുകളിലാണ്. ആ പോയിന്റുകളെയാണ് കഥാസ്തംഭം എന്ന് പറയുന്നത്. കഥ നടക്കുന്ന രീതിയിലോ പാഠഭാഗത്തിനനുസരിച്ചോ നമുക്ക് കഥാസ്തംഭം ക്രമീകരിക്കാം. ചോദ്യം നോക്കൂ. കഥാസ്തംഭാൻ ക്രമീകുരുത. വാൽമീകി തവസാ നദീതീരെ വാസം ആരഭത. പശ്ചാത്താപ വിവശ രത്നാകര മുനേഹെ പാതയോ പ്രാണമത് സപ്തർഷയ വാൽമീകെ അതിതേജസ്വിനം കഞ്ചര മുനിശ്രേഷ്ഠം അപശ്യൻ. ഭാര്യാദീനാം പ്രതിവചനം നിശമ്യ നിഷാദ നിതരാം ഖിന്നോ അഭവത്. മുനേഹെ വത്സ ഇതി സംബോധനയ നിഷാദസ്യ ഹൃദയം ആർദ്രം അഭവത്. ഇനി വരാവുന്ന ഒരു ചോദ്യം സംഭാഷണം പൂരിപ്പിക്കലാണ്. അതുകൂടി നോക്കൂ. ഈ പ്രവർത്തനങ്ങളെല്ലാം എഴുതി അധ്യാപകരുമായി ചർച്ച ചെയ്യണം കേട്ടോ. കഴിഞ്ഞ രണ്ടു ക്ലാസ്സുകളിലായി കർമ്മണൈവഹി സംസിദ്ധിഹി എന്ന പാഠഭാഗം പഠനാധിഗമങ്ങൾക്ക് അനുസൃതമായി നാം ചർച്ച ചെയ്തു. കാട്ടാളനായിരുന്ന രത്നാകരൻ എങ്ങനെയാണ് വാൽമീകി മഹർഷി ആയതെന്ന് നാം കണ്ടു. ഈ പാഠഭാഗത്ത് വരുന്ന പദച്ഛേദങ്ങളും നൂതന പദങ്ങളും നാം പരിചയപ്പെട്ടു. പഠന പ്രവർത്തനങ്ങളെല്ലാം ചർച്ച ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാഠഭാഗം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ധന്യവാദ.